Standing before the Eucharistic Christ, we become holy. To always be close to Jesus, that is my life plan. Jesus is my great friend, and the Eucharist is my highway to the heaven. ഇതൊക്കെ ആരുടെ കോട്സ് ആണെന്ന് അറിയാമോ? ഒത്തിരി പ്രായവും ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ വിശുദ്ധയുടെ കോഫാക്ടേഴ്സ് ആണെന്ന കൺസെപ്റ്റ് തിരുത്തി എഴുതിയ ഈശോയെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും വഴി മാത്രമല്ല ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വഴി പ്രഘോഷിക്കാൻ പറ്റുമെന്ന സ്റ്റൈലായി കാണിച്ച നമുക്കൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീൻസ് ആൻഡ് ടീഷർട്ടൊക്കെ ധരിച്ച് ഈശോയുടെ BFF ആയി മാറിയ വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിന്റേതാ നമുക്ക് ഈ യൂത്ത്ഫുൾ സെന്റിന്റെ കഥ കേട്ടാലോ എന്താ നിങ്ങൾ റെഡിയല്ലേ 1991 May 3rd ലണ്ടനിലെ ഒരു വെൽത്തി ഇറ്റാലിയൻ ഫാമിലിയിലായിരുന്നു നമ്മുടെ കാർലയുടെ ജന്മം അവ ലേഡി ഓഫ് ടോലോസിന്റെ പള്ളിയിലായിരുന്നു കാർലയുടെ ബാപ്റ്റിസം ആൻഡ്രിയ അക്വിറ്റസും അന്റോണിയോ സാൽസോനുമാണ് നമ്മുടെ കാർലയുടെ പേരൻസ് They were not extraordinarily religious. Carlo's great interest in prayer and religion, our kandathiyad, was when Carlo said that his marichupoya grandpa pleaded for his prayer through a dream. Kutti Carlo's 7 years ayappol thanne, and nirbandham prakaram special permission okke vaangi, mathapithakkal avante aadya kurbana aduthulla conventil nadathi. Annu muthal കാർലോ എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോയി ആഴ്ചയിൽ ഒരിക്കൽ കൺഫസ് ചെയ്യാനും എന്നും കുറച്ച് സമയം ടാബനാക്കളുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യാനും അവൻ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ കാർലോയ്ക്കുണ്ടല്ലോ ഒത്തിരി ഗ്രേറ്റ് റോൾ മോഡൽസ് ഉണ്ടായിരുന്നു ലൈക് ഫ്രാൻസിസ് അസീസി ഡൊമിനിക് സാവിയോ എക്സെട്ര മിലനിലെ ജെസ്യൂ സ്കൂളിൽ പഠിക്കുമ്പോൾ പേരൻസ് ഡിവോഴ്സായി വിഷമിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനെ അവൻ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു സ്കൂളിൽ ഡിസേബിൾഡ് കുട്ടികളെ പോലീസിന്റെ കയ്യിൽ നിന്നും കാർലോ രക്ഷിക്കുമായിരുന്നു സ്കൂളിന്റെ പുറത്ത് ഹി ഡിഡ് വോളണ്ടറി വർക്ക് വിത്ത് ഹോംലെസ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് സിനിമ കാണാനും കോമിക്സ് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഗെയിംസ് കളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവന് ഓൾദോ ഹി ലവ്ഡ് ട്രാവലിംഗ് അറൌണ്ട് ദ വേൾഡ് The town of Assisi remained his all-time favorite. അവന്റെ ചുറ്റുമുള്ളവർ അവനൊരു കമ്പ്യൂട്ടർ ഗീക്ക് ആയാണ് കണ്ടിരുന്നത് because of his passion for computer and internet. മീഡിയ വഴി ഈശോയെ പ്രഘോഷിച്ച ഗിയാക്കോമോ ആൽബെരിയോണി എന്ന ഇറ്റാലിയൻ പ്രീസ്റ്റിനെ കാർലോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ ഇൻസ്പിറേഷൻ കൊണ്ടാണ് അക്യൂട്ടസ് ലോകമെമ്പാടുമുള്ള യൂക്കറിസ്റ്റിക് മിറക്കിൾസ് കമ്പൈൽ ചെയ്ത് ഒരു വണ്ടർഫുൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇതുവഴി കാർലോ തന്റെ ഡെവോഷൻ ആൻഡ് ലവ് ഫോർ യൂക്കറിസ്റ്റ് വേൾഡ് വൈഡ് ഉള്ള മില്യൺസിലേക്ക് സ്ട്രീം ചെയ്തു ഹൗ വണ്ടർഫുൾ അല്ലേ അങ്ങനെ എല്ലാവരെയും ഈശോയെ എന്ന പോലെ സ്നേഹിച്ച ദരിദ്രരെ ഓട്ടിയ ആരുമില്ലാത്തവർക്ക് കൊച്ചു പ്രായത്തിൽ തന്നെ ആശ്വാസമായ ദിവ്യകാരുണ്യത്തെ ആർത്തിയോട് സ്നേഹിച്ച കാർലോയുടെ ലൈഫ് ഒത്തിരി നീണ്ടില്ല തന്റെ ടീൻസിൽ തന്നെ കാർലോയ്ക്ക് ലുക്കീമിയ ബാധിച്ചു രോഗത്തിന്റെ വേദന പിടിമുറുക്കിയപ്പോൾ He said, I offer to the Lord the sufferings that I will have to undergo for the Pope and for the Church. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും കാർലോ ലോകം മുഴുവനുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പിൽഗ്രിമായി പോകാനുള്ള തന്റെ ആഗ്രഹം പേരൻസിനെ അറിയിച്ചു But he couldn't due to his declining health. ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഒരിക്കൽ അവനോട് ചോദിച്ചു, Are you in great pain? He replied, ഈ ലോകത്ത് എന്നെക്കാൾ കൂടുതൽ സഹിക്കുന്ന എത്രയോ പേരുണ്ട്. 2006 ഒക്ടോബർ 10-ന് രാവിലെ 6:45-ന് കാർലോ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തന്റെ റോൾ മോഡലായ സെയിന്റ് ഫ്രാൻസിസ് അസീസിയുടെ സ്ഥലമായ അസീസിയിൽ തന്നെ ഉറങ്ങാനായിരുന്നു കാർലോയുടെ ആഗ്രഹം സോ ഹി വാസ് ബറീഡ് ഇൻ സാന്റ മറിയ മാഗ്യോർ ഇൻ അസിസി നമ്മളുടെ കാർലോയുണ്ടല്ലോ അവന്റെ ദൈവസ്നേഹം കുറേയേറെ പേരിലേക്ക് ഒഴുക്കി വിടാൻ ശ്രദ്ധിച്ചിരുന്നു അതിനായി ന്യൂ ഹൈടെക് മാർഗങ്ങൾ കണ്ടെത്താൻ കാർലോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാർലോയുടെ ഓർമ്മയ്ക്കായി ബിഷപ്പ് മാർട്ടിനെല്ലി ആൻഡ് കൊമാസ്ട്രി
ഒരു ട്രാവലിംഗ് ഫോട്ടോ എക്സിബിഷൻ ഓഫ് ഓൾ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് ഓർഗനൈസ് ചെയ്തു. 2020 ഡിസംബർ 15 ആർച്ച്ബിഷപ്പ് ബെർണാർഡ് പ്ലസ് കാർലോ അക്വിറ്റസിന്റെ പാട്രണേജിൽ ഒരു ന്യൂ പാരിഷ് സ്ഥാപിച്ചു. കാർലോയ്ക്ക് ഒരു പ്രീസ്റ്റ് ആകാനായിരുന്നു ഇഷ്ടം. He used to say that the only woman in his life would be Mama Mary. കാർലോയുടെ ഡീപ് ലവ് ആൻഡ് ഫെയ്ത്ത് ആയിരുന്നു അമ്മ ആന്റോണിയോയ്ക്കും ഡീപ് ഫെയ്ത്ത് നൽകിയത്. 2020 when the church recognized a miracle attributed to Acutis, his mother told the press that her son had appeared to her in dreams, saying that he will not only be beatified but also canonized as a saint in future. ബ്രസീലിൽ ലുസിയാന വിയാന തന്റെ പാൻക്രിയാറ്റിക് ഡിഫക്റ്റ് ഉള്ള മകൻ മാത്യൂസുമായി ഒരു പ്രയർ സർവീസിന് പോയി. ഇതിനു മുമ്പ് തന്നെ ലുസിയാന ഒരു നവീന ചൊല്ലിയിരുന്നു, ആസ്കിംഗ് ഫോർ ടീനേജ് ആക്യൂട്ടസിസ് ഇൻ ദ സെഷൻ. സർവീസ് കഴിഞ്ഞാൽ ഉടനെ മാത്യൂസ് ടോൾഡ് അമ്മ ദാറ്റ് ഹീ ഫെൽറ്റ് ഹീൽഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ സോളിഡ് ഫുഡ് വെൻ ദേ റീച്ച്ഡ് ഹോം. അണ്ടിൽ ദെൻ ഹീ ഹാഡ് ബീൻ ഓൺ ലിക്വിഡ് ഡയറ്റ്. ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷന് ശേഷം ഇതൊരു ഒത്തന്റിക് മിറക്കിൾ ആണെന്ന് പോപ്പ് ഫ്രാൻസിസ് കൺഫേം ചെയ്തു. അങ്ങനെ 2020 ഒക്ടോബർ 10 അപ്പർ ചർച്ച് ഓഫ് ബസിലിക്ക ഓഫ് സെയിന്റ് ഫ്രാൻസിസ് അസീസിയിൽ വെച്ച് കാർഡിനൽ വല്ലീനി കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. എന്നും ജീവിക്കുന്ന ദൈവകാരണ യേശോയെ സ്വീകരിച്ച കാർലോയുടെ ഹൃദയം ഇന്നും അഴുകാതിരിക്കുന്നു. കാർലോയുടെ അഴുകാത്ത ശരീരം അവന് ധരിക്കാൻ ഇഷ്ടമായിരുന്ന ജീൻസ് ആൻഡ് പെയർ ഓഫ് നൈക്കിയും ഒക്കെ ഇട്ട് ഒരുക്കി അസീസയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നും സൈലന്റ് ക്രൗഡ് ഓഫ് തൗസൻഡ്സ് കാർലോയെ കാണാനും മധ്യസ്ഥം തേടാനുമായി അവിടെ എത്താറുണ്ട്. അവനറിഞ്ഞ ഈശോയെ വേൾഡ് വൈഡ് ഉള്ള മില്യൺസിലേക്ക് ഇന്റർനെറ്റിലൂടെ പകർന്നു തന്ന കാർലോയെ പോലെ നമുക്കും നമ്മളെ കൊണ്ടാവുന്ന പോലെ ഈശോയെ ചുറ്റുമുള്ളവരിലേക്ക് പാസ് ഓൺ ചെയ്യാം. കൂട്ടുകാരേ, ഈ സെയിന്റിന്റെ ലൈഫ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നെക്സ്റ്റ് വീക്ക് മറ്റൊരു സ്വർഗ പുഷ്പത്തിന്റെ സ്റ്റോറിയുമായി ഞാൻ വരാമേ. Till then, stay tuned. Bye-bye.